മടങ്ങി വന്നു അല്ലേ? ഉണ്ണി എവിടെ? ഒക്കെ പറയാം. വരൂ. ഒക്കെ പറച്ചോന്റെ നിശ്ചയങ്ങളാ, നമുക്കായിട്ടൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. ഇക്കന്റെ വീട്ടിൽ പോവാറുണ്ടോ? അവിടെ എല്ലാവർക്കും സുഖാണോ? നല്ല സുഖം. സീത പോയ പിന്നെ ആ വീട്ടിൽ കണ്ണീര് തുറന്നിട്ടില്ല. ഇപ്പോഴും അതൊരു മരണവീടാ. ആരും എന്നോട് പൊറുക്കില്ല. അത്രയ്ക്ക് വലിയ തെറ്റാ ഞാൻ ചെയ്തത്. ആ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അട്ടെ, ഉണ്ണി എന്താ കൂടെ വരാഞ്ഞേ? എന്താ അവനെന്തെങ്കിലും? മൂന്ന് മാസം മുമ്പ് ഫ്ലാറ്റിൽ നിന്ന് പോയതാ. ഒരു സെൻസേഷണൽ സ്റ്റോറി ചെയ്യാനെന്നും പറഞ്ഞ്. പിന്നീട് ഒരു വിവരവും ഇല്ല. ഒറ്റയ്ക്ക് എത്ര നാളെന്ന് കരുതിയാ ബോംബെ കഴിയുന്നേ. പരിചയക്കാരൊക്കെ നിർബന്ധിച്ചപ്പോ ഇങ്ങോട്ട് പോന്നു. നിങ്ങൾ തമ്മിൽ വല്ല പിണക്കവും? ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്റെ ജീവന. വിഷമിക്കണ്ട, അവനൊന്നും സംഭവിക്കില്ല. ഈ അവസ്ഥയിൽ സീത ഇങ്ങോട്ട് വന്നത് നന്നായി. വേണ്ട വേണ്ട, പിന്നെ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ആശ്വസിപ്പിക്കാൻ പലതും പറഞ്ഞെങ്കിലും പേടി എനിക്കുമുണ്ട്. നടന്നോ. എന്താ ഈ നേരത്തെ കിടന്നോ? പുറത്ത് വിളിച്ചോന്നും കണ്ടില്ല. സന്ധ്യാവാൻ കാത്തിരിക്കുക. ഉറക്കല്ലാണ്ട് ഇപ്പൊ എന്താ പണി? എന്റെ കൂടെ ഒരാളൂടെ ഉണ്ട്. ദേഷ്യപ്പെടരുത്. ആരാ? ആ
എന്റെ സീത കുട്ടിയൊന്നും അല്ലല്ലോ മുത്തശ്ശി. ഇത് ഞാനാ സീത. എന്റെ മോളെ, തെക്കോർത്ത മാവ് വെട്ടാം. എന്റെ കുട്ടി ഒന്ന് കണ്ടുലോ. ഇത്രയും നാളും ഉയരടക്കി പിടിച്ച് കെടുക്കുകയായിരുന്നു. ഇനി സമാധാനായി കണ്ണടയ്ക്കാം. ഗുരുവായൂരപ്പാ, വിശേഷങ്ങൾ പറ. യാത്ര ചെയ്ത് വന്നതല്ലേ അമ്മേ, അവളൊന്ന് കുളിക്കട്ടെ. അവളെന്താ ഒറ്റയ്ക്ക് വന്നത്? അവന് ജോലി തിരക്കാന്നാ പറഞ്ഞേ. അച്ഛനൊന്നും മിണ്ടാത്തോണ്ട് അവളൊന്നും കഴിച്ചിട്ടില്ല. ഒരു ജന്മം മുഴുവൻ മിണ്ടാതിരിക്കാനുള്ള വക അവള് തന്നില്ലേ? ദേ, ഇനി അതൊക്കെ മറക്കണം. നമ്മുടെ മോളല്ലേ. ഇത്തരം മുങ്ങലുകളാണ് എന്റെ സ്കൂപ്പുകളുടെ രഹസ്യം. എവിടെ ആയിരുന്നാലും ഇടയ്ക്കൊന്ന് ഫോൺ ചെയ്തൂടെ. വാർത്തകൾ തേടി പോകുമ്പോ ഭാര്യയെ മറക്കണമെന്നില്ലല്ലോ. ഇനി കാത്തിരിക്കാൻ ഞാൻ മാത്രമല്ല. കുട്ടികളെയും കൊണ്ട് അക്കരെ പോയതാ. ഇരിക്കെ, ഇത്രയും നാളൊരു കത്തുപോലും ഈ വിശേഷമെങ്കിലും ഒന്ന് അറിയിക്കായിരുന്നു. ദേ കണ്ടോ, കുട്ടികൾ വലുതായി. വാ
അമ്മയെ മറന്നോ? ഇപ്പോഴും കഥ കേൾക്കണോ ഉറങ്ങാൻ? കൊള്ളം, ഓരോ ദിവസം കഥയുണ്ടാക്കാൻ ഞാൻ പെടുന്ന പാടേ. ഇനിയിപ്പോ അമ്മായി വന്നല്ലോ, അമ്മ രക്ഷപ്പെട്ടു. അതെ അതെ, അമ്മയ്ക്ക് അടുക്കളയിൽ പണിയില്ലേ, അമ്മ പൊയ്ക്കോ. പോടി, ഇനി വിശേഷങ്ങളൊക്കെ ഉണ്ടിട്ട് പറയാം. മോളെ കുറച്ച് ചോറൂടെ കഴിക്ക. വേണ്ട, കഴിക്കേ. എന്നാ ഒരു പപ്പടം കഴിക്ക്. ഇപ്പൊ മനസ്സമാധാനായി. ഗ്രഹപ്പഴമൊക്കെ മാറിയേ തോന്നുന്നു. ഈശ്വരാ, വേണ്ട വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. സൂര്യകിരണമായി വന്നു
പയ്യനെ ഒന്നിനും കൂടി മേടിക്കേണ്ടി വരും. കറവൊക്കെ പറ്റിയില്ലേ? കുട്ടികളൊക്കെ വന്ന നേരല്ലേ? ആ ചാരായൊക്കെ നിർത്തിയിട്ട് നിന്റെ കുടിക്കൊരു കുറവുമില്ലല്ലോ. നല്ലൊരു ദിവസമായിട്ട് ആ നിന്റെ പെണ്ണിനെ പ്രസവം കഴിഞ്ഞ് കൊണ്ടുവന്നല്ലേ? ഗോപാല സുഖല്ലേ? സുഖം തന്നെ, സുഖം തന്നെ. ആദ്യത്തെ കണി ഞാനല്ലോ. ആയാലെന്താ, ഇത്തവണ ഏറ്റവും വലിയ വിഷുക്കണി കൊണ്ടു തന്നത് നീയല്ലേ. കൈനേട്ടം തരേണ്ടത് നിനക്ക് തന്നെയാ. എന്നാ മേടിച്ചോ, മടിക്കണ്ട, മേടിച്ചോ. സീതയല്ലേ? കുട്ടികളെയും കൊണ്ട് അമ്പലത്തിൽ പോയിരിക്കുക. ഞാൻ ഇറങ്ങട്ടെ. ആ സൂക്ഷിച്ചിറങ്ങണേ സീത. സുമി, വീട്ടിൽ ചെന്നപ്പോ നീ അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞു. ജോലി കിട്ടിയെന്ന് അറിഞ്ഞു. പ്രൈവറ്റ് കമ്പനിയിലാ. എവിടെ ആയാലും എന്താ, നല്ല ശമ്പളമുണ്ട്. സർക്കാർ ജോലിയും കാത്തിരുന്ന മൂത്ത് നിറക്കേയുള്ളൂ. എന്താ നിന്റെ കല്യാണക്കാരിയൊക്കെ? ഓ, കല്യാണം ചൊവ്വാദോഷല്ലേ, വരുന്നതൊന്നും ചേരുന്നില്ല. ഒക്കെ ശരിയാവുന്നേ. ശരിയായില്ലെങ്കിൽ ഞാനും നിന്റെ വഴി നോക്കും, അത്ര തന്നെ. എവിടെ അവന്റെ തന്തപ്പടി?
എല്ലാം പറയാം. നീ ഭയപ്പെടുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല, ഉണ്ണി വരും. വരും, അതെനിക്ക് ഉറപ്പാ. എങ്കിലും ഇത്രയും നാള് തീ കൊണ്ടുള്ള കളിയാ, സൂക്ഷിക്കണ കുട്ടികളെ. വാ പറഞ്ഞോ, ഉറങ്ങിക്കാണും മോളെ, ഒരുപാട് രാത്രിയായില്ലേ. അമ്മായി വാ, വരെ പോലെ ഇരിക്കും. എന്തിനാ പറയുന്നത്? ഇയാൾക്ക് അതിലൊന്നും വിശ്വാസമില്ലല്ലോ. വരുന്നോ, കുറച്ചു ദൂരം സൈക്കിളിൽ. ഏയ്, ഞാനില്ല, ആരെങ്കിലും കാണും. ഇവിടെ ആരുമില്ല, നീ വക്കറ് വാ. നീ അവിടെ ഇവിടെ പിടിച്ചിരുന്നോ? അതൊക്കെ പോയാ മതി കേട്ടോ. എന്നെ പഠിപ്പിക്കുന്നു. ഞാൻ നടന്നു പോയിക്കോളാ. ഇനി വീടില്ല, ഞാനില്ല പറഞ്ഞു. സൂക്ഷിച്ച് കണ്ണൊന്ന് തെറ്റിയാ മതി, എണ്ണം തെറ്റിക്കാ. എന്താ മോളെ നിന്റെ കയ്യില്? വരുന്ന വഴി കല്ലിത്തട്ടി വീണതാ, വേഗം ചെന്ന് മുറിവ് വഴി മരുന്നിട. 71 72 73 74 75 76 77 അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് മോളൊന്ന് വീണു. എങ്ങനെ ഉണ്ടായിരുന്നു സൈക്കിൾ യാത്ര? സൈക്കിളോ? വെറുതെ വേണതൊന്നല്ല, ഉണ്ണയുടെ ഒപ്പം സൈക്കിളിലായിരുന്നു യാത്ര. തെക്കേറത്തെ മീനാക്ഷിയുടെ ചെക്കനായിട്ടുള്ള പരിചയം പോലും എനിക്കിഷ്ടമല്ല. പിന്നെ എൻ്റെ മോൾ അതിലപ്പുറം എന്തെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഇതോടെ നിർത്തിയേക്കണം. അതൊന്നും താങ്കാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല മോളെ. ആ
ഒരാഴ്ച മകൻ വരുന്നുണ്ട് അത്രേ. ഈ വരവി കല്യാണം നടത്താന്ന് അച്ഛൻ വാക്കുകൊടുത്തു. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. വീട്ടിൽ വന്ന് അച്ഛനോട് ഞാൻ ചോദിക്കട്ടെ, തന്നെ എനിക്ക് കെട്ടിച്ചിരുവെന്ന്. അയ്യോ വേണ്ട വേണ്ട, അതൊക്കെ കുഴപ്പമാവും. വീട്ടുകാരുടെ സമ്മതത്തോടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഒറ്റ മാർഗമുള്ളൂ, ഒരു ഒളിച്ചോട്ടം. എല്ലാം ശരിയാകുമ്പോൾ നമുക്ക് മടങ്ങി വരാം. ബോംബെന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. എന്താ കൂടെ വരാൻ ധൈര്യമുണ്ടോ? വരാം. അമ്പലത്തിൽ പോകണതൊക്കെ കൊള്ളാം, പെട്ടെന്ന് തൊഴുത് മുടങ്ങണം. അച്ഛനെയും അമ്മയെ പിരിയണത് ഓർക്കുമ്പോ വേറെ എന്താ ചെയ്യാ? കുറച്ച് കഴിയുമ്പോ ഒക്കെ ശരിയാവും. ആദ്യം നിനക്കിഷ്ടപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവട്ടെ. പത്തുമണിയാകുമ്പോ ഉണ്ണിയേട്ടനെ എത്തുമെന്നാ പറഞ്ഞേ, അപ്പോഴേക്കും വീട്ടിലെല്ലാരും ഉറങ്ങിയിട്ടുണ്ടാവില്ലേ? അങ്ങനെയാ പതിവ്. അച്ഛൻ ഈയിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, അതാ എനിക്ക് പേടി. ഒളിച്ചോടുന്നൊന്നും ആരും കരുതില്ല. മീശ അവിടെ നിന്നോട്ടെ കേട്ടോ. ഓ ഇതൊരു പുതിയ ജന്മ ശങ്കരപ്പിള്ളെ. ആ വീട്ടിൽ കയറണല്ലേ, പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത് തന്നെ സീതയൊന്ന് കാണാനാ. പഴയ കാര്യങ്ങളൊക്കെ ഞാനതൊക്കെ അന്നേ മറന്നതിന്റെ രാഗമൊന്നായിരുന്നു. ഞാനും ഒന്ന് പുറത്തേക്കാ, നാടും നാട്ടുകാരെ കണ്ടിട്ട് എത്ര കാലായി. എന്നാ ഞാൻ നടക്കട്ടെ. Thank you.
വന്നോലോ തിരുമേനെ. ഏ സുഖല്ലേ? ആ എന്താ ചെന്നേരെ? മക്കളെ കാണാൻ പോയിട്ട് ഇത്ര പെട്ടെന്ന് തുടങ്ങിയോ? ഇങ്ങനെ കണ്ടടം നിരങ്ങി നടക്കാതെ മക്കളുടെ കൂടെ നിന്നൂടെ? നിർത്തണ്ട മോനെ, ഉള്ളതെല്ലാം നേരത്തെ വീതം വെച്ച് കൊടുത്തോണ്ടല്ലേ. ആ സാരമില്ല, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. വല്ലതും കഴിച്ചോ. കള്ള് കുടിക്കരുത്. ഏയ്, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈ. ആ ഇത്തവണത്തെ ഉത്സവം നമുക്ക് പൊടി പൊടിക്കണം. പാലും പഴവും കൈകളിലേന്തി, പാലും. നാല് കൊല്ലം രാവേട്ട അല്ലാത്തോണ്ടേ ആകെ ഒരു തണുത്ത മട്ടായിരുന്നു. ഇത്തവണ എല്ലാറ്റിനും ഞാൻ തന്നെ മുമ്പിലുണ്ടാവും. എന്താ മതി, രാഘവേട്ട മുമ്പിലുണ്ടെങ്കിൽ പിന്നെന്തിനാ മറ്റൊരു കൊമ്പനാന? പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. ആ സീതേന്റെ കെട്ടിയവനെ പറ്റിട്ട് എന്തെങ്കിലും അറിഞ്ഞോ മോനെ? ഒരു വിവരമില്ലമ്മ. കോട്ടപ്പുറത്തെ ഷെറീഫ് ഞാൻ എഴുതിയിട്ടുണ്ട്. ബോംബലവന് നല്ല പിടിപാടാ, എവിടെ ഉണ്ടല്ലോ കണ്ടുപിടിക്കും. കുടുംബക്കാർ ആലോചിച്ച് നിക്കാഹ് നടത്തണം എന്ന് പറയുമ്പോ കുട്ടികൾക്ക് കളിയാ. ആ ഓരോന്ന് പെരുമ്പളെ പഠിക്കുള്ളൂ. ഈ ഒന്നും കഴിച്ചില്ലല്ലോ മോനെ. വിശപ്പില്ലമ്മ. വിശപ്പില്ലാത്തോണ്ടൊന്നല്ല, ഞാൻ വെക്കണൊന്നും അനക്ക് പിടിക്കാത്തോണ്ട. വായിക്ക് രുചിയുള്ള വല്ലതും വെച്ച് വിളമ്പി തരാ ഒരുത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞാ ഇന്ന ചിന്നാൻ വരും. അതെ, ആ മാറ്റർ കൊടുത്തില്ലേ, സെക്കൻഡ് പേജ് തന്നെ വരണം. രണ്ടു കോളം ആയിക്കോട്ടെ. ആ സ്റ്റിൽസ് ഒക്കെ വർക്കീസ് കൊണ്ടുവരും. ആ എഡിറ്ററോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ ശരി, വന്നാട്ടെ. അങ്ങോട്ടിരിക്കാം, ചായ എടുക്കട്ടെ. പാലും പഴവും കൈകളിലേന്തി. ആരാ, എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങള് പത്രക്കാരാ, പട്ടണത്തിൽ നിന്ന് വരുവാ. ആരെ കാണാനാ? ചായ. ഇതിനൊക്കെ വലിയ വിലയാവില്ലേ? സൂം ലെൻസ് ഉള്ളതാ, 40,000 വില. ബോംബെ എന്ന് വന്ന ഒരു സീത അറിയോ? അറിയോന്നോ, പിന്നെ നമ്മുടെ രാഘവേട്ടന്റെ മോളല്ലേ. ദേ കുറച്ചു മുമ്പേ കടവിലേക്ക് പോണ കണ്ടു. എന്തേ? എന്താ ഇവിടെ? ഇക്ക അന്വേഷിച്ചു വന്നതാ ഞാൻ. കുട്ടികൾക്ക് പുഴയിൽ ചുറ്റാൻ കൊതി. ശരി പോയിക്കളെ. ഒരുപക്ഷെ ബോംബെയിൽ എനിക്ക് നഷ്ടമായത് ഈ പുഴയും കടവും തോണിയും ഒക്കെയാണെന്ന് തോന്നിപ്പോവാ. എന്തായാലും പട്ടണത്തിന്റെ സുഖമൊന്നും ഈ കുഗ്രാമത്തിലുണ്ടാവില്ല. എനിക്കവിടെയൊക്കെ വന്നൊന്ന് കാണണമെന്നുണ്ട്. വെറുതെ തോന്നായിക്കാ, വലിയ വലിയ കെട്ടിടങ്ങളും റോഡുകളൊക്കെ ഉണ്ട്. ആദ്യം കാണുമ്പോ എല്ലാം ഒരു അതിശയ, പിന്നെ പിന്നെ മനസ്സിലാവുക നമ്മൾ ഒറ്റയ്ക്കാണെന്ന്. ഒറ്റയ്ക്കാവുമ്പോ ഇതൊക്കെ ഓർത്തിരിക്കാൻ എനിക്കിഷ്ടം. ആ
മുളപ്പടിയിരുന്നോ? ഇങ്ങോട്ട് നീങ്ങിയിരിക്ക. താളം കൊട്ടി ഇരുന്ന പോരാ, സീതയാ പഴയ പാട്ടൊന്ന് പാടി. വരികളൊക്കെ ഞാൻ മറന്നു. ഏയ് പാടണം, അതൊക്കെ ഓർമ്മ വരും. ഞാൻ സഹായിക്കാം. ഒന്ന് പാടമായി. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനിതിപ്പ്. പാട. சரி.
ആരാ സീത? ഞാനാ. എന്താ? ഞങ്ങൾ ജേർണലിസ്റ്റാ, സീതയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ വിശേഷിച്ച്? ഉണ്ണിയെ കുറിച്ച്. സുമിത്ര, കുട്ടികളെ ഒന്ന് വീട്ടിലാക്കിയേക്ക്, ഞാൻ പിന്നാലെ വന്നോളാം. ഞാൻ രവി, ഇത് ഫോട്ടോഗ്രാഫർ അലക്സ്, ഞങ്ങൾ മലയാള ഭൂമിന്ന. ഉണ്ണി അറിയോ? അറിയാം, ഞങ്ങൾ ഒരുമിച്ച് ബോംബെയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏയ്, എന്താ ഇത്? നോ പ്ലീസ്. ഉണ്ണിയെ കുറിച്ചൊരു വിവരം ഞങ്ങൾ അറിഞ്ഞു. എ സാഡ് ന്യൂസ്. എന്താ? പറയണത് മനപ്രയാസം കൊണ്ട് ആത്മഹത്യതാ. എന്തോ പന്തികളുണ്ട്. മലയാളം പത്രങ്ങളൊന്നും ഈ വാർത്ത വന്നില്ലല്ലോ. അങ്ങനെ സംഭവിക്കില്ല. എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖം വരില്ല. എനിക്കും വിശ്വാസം വരില്ല. തക്കാലം ഈ അസുഖത്തിന്റെ വിവരം ആരും അറിയണ്ട. ചുവന്ന തെരുവുകളെ കുറിച്ച് ഫീച്ചർ തയ്യാറാക്കുന്നതിനിടയിൽ പലരുമായും ഉണ്ണി ബന്ധപ്പെട്ടിരുന്നതായും അങ്ങനെ അയാൾക്ക് അസുഖം പിടിപെട്ടതായും സംശയിക്കുന്നു. ആത്മഹത്യയും രോഗവിവരവും പോലീസ് കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചു. സീതയ്ക്കും
ഗർഭസ്ഥ ശിശുവിനും അസുഖം പകർന്നിരിക്കാമെന്ന് വിദഗ്ധ ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു. ചേട്ടാ ഒന്നും കിട്ടു നോക്കി. മകളപ്പോ ഒളിച്ചോടി പോയതാണോ? ഇവിടെ പ്ലഗ് പോയിന്റ് ഇല്ലേ, ഇതൊന്ന് കുത്താൻ. ഒന്ന് മാറ്റി. സോറി ചേച്ചി, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചല്ല. അവള് ഞങ്ങളോടൊന്നും പറഞ്ഞിരുന്നില്ല. എന്താ ചേട്ടാ, എന്തെങ്കിലും ഒന്ന് പറ. ഞങ്ങൾ എത്ര നേരമായി ചോദിക്കുന്നു, ഞാൻ കഴുതണ്ടേ? നിർത്തല. ഏയ്, എന്തായി കാണിക്കുന്നെ? ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്ക. മതി, നിന്റെ ഇന്റർവ്യൂ പെട്ടെന്നല്ല എടുത്തോണ്ട് പോക്കോണം, ഇല്ലെങ്കിൽ എല്ലാം കൂടെ തല്ലിപ്പൊടിച്ച റോഡിലറിയും. ഇയാളാരത് പറയാൻ? ഇനി പത്രമൊന്നും ടി വി പറഞ്ഞ് ഒരെണ്ണത്തിനകത്ത് കണ്ടുപോരുത്. എന്റെ പഠിച്ചവനെ, ആ കുട്ടിക്ക് ഗതി വന്നല്ലോ. ഇത്രയും വലിയ ക്രൂരത ഒരു പടച്ചോന് ചെയ്യാൻ പാടില്ല. ഈ ഓളെ കണ്ടോ? ഇല്ലുമ്മ, എനിക്ക് അവളെ കാണാനുള്ള ശക്തി ഉണ്ടായില്ല. ഓളെ വലിയ ആസ്പത്രിയിൽ കാണിച്ചൂടെ? എങ്ങനെ പുറത്തിറങ്ങാനാ? ഊഴി വിളിക്കാനും കല്ലെറിയാനും നിക്കല്ലേ നാട്ടുകാര്. സീത വിളിച്ചില്ലേ? സീതയ്ക്കുള്ള ഭക്ഷണം മുറി കൊടുക്ക. പേടിച്ച ഞാനും കുട്ടികളും ഇവിടെ കഴിയണേ. വിദേട്ടം വന്നാ ഞങ്ങള് പോയിക്കൊള്ളാം, പിന്നെ എന്ത് വേണേ അയക്കൂ. എനിക്കിതൊന്നും കാണാനും കേക്കാനും വയ്യ എന്റെ ദേവകി. ഉണ്ടിട്ട് പാത്രം കൂടി കഴുകി വെച്ചേക്കണം. ഇരിക്കാൻ വേണ്ടി വന്നതല്ല, ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി. സീത ഈ ഗ്രാമത്തിൽ താമസിക്കാൻ പാടില്ലെന്ന കമ്മിറ്റിക്കാരുടെ തീരുമാനം. എവിടക്കാ ശങ്കരപ്പിള്ളെ, ഞാൻ അവളെ പറഞ്ഞയക്കാ. ഇത് അവളുടെ വീടല്ലേ? അതൊന്നും എനിക്കറിയണ്ട, കമ്മിറ്റിയുടെ അഭിപ്രായം അറിയിക്കാനാ ഞാൻ വന്നത്. കമ്മിറ്റിയുടെ അഭിപ്രായം അതാവും, പക്ഷേ അവളെ ഈ അവസ്ഥയില്. ഷെറീഫിന്റെ കത്ത് വന്നു. ഉണ്ണിയുടെ മരണത്തെ കുറിച്ച് അന്വേഷിക്കാൻ പത്രക്കാരും മലയാളി അസോസിയേഷനും കൂടെ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് അത്രേ. നമ്മൾ ഭയന്ന പോലെ എന്തോ ദുരൂഹതയുണ്ട്. സത്യം എന്തായാലും പുറത്തു വരാതിരിക്കില്ല, ധൈര്യമായിട്ടിരിക്കും.
അമ്മായി ആരെങ്കിലും കണ്ടോ ഇങ്ങോട്ട് വരുന്നത്? അമ്മ അവിടെ ഇല്ല. അമ്മായിക്ക് എന്താ സൂക്കേട്? ചത്തുപോണ സൂക്കേടാണെന്ന് അമ്മ പറഞ്ഞു. ശരിയാണോ അമ്മായി? അപ്പ അമ്മായിയുടെ വയറ്റിലെ പാവിഞ്ചാവോ? എപ്പഴാ വരിക? ആവോ, എനിക്കൊന്നും അറിയില്ല. രാത്രി എന്നെ വരുന്നാ പറഞ്ഞേ. ആവൂ, ആശ്വാസമായി. ഇനിയുള്ള കാലെങ്കിലും സമാധാനമായി ജീവിക്കാലോ. എല്ലാവരും വയ്ക്കും. എന്റെ കുട്ടിയെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. മണ്ടത്തരം പറയാതെ ദേവകി, അവള് ചത്തോണ്ടിരിക്കുക. പ്രസവം വരെ പോകുന്നു തോന്നണില്ല. പകരുന്ന ഏതാണ്ട് ഒരു തരം തെണ്ണ അറിഞ്ഞുകൊണ്ട് ഓരോന്ന് വരുത്തി വെക്കണം. ആ ദേവകി, എന്റെ കുട്ടിക്ക് ഈ ഗതി വന്നല്ലോ. ഉടമ്പട്ടോളുടെ മോന്റെ കൂടെ ഒളിച്ചോടിയപ്പോ വരും വരായികളെ ഓർക്കണാർന്നു. കർമ്മബലം അല്ലാണ്ട് എന്താ? അപ്പോ എന്നെ തനിച്ചാക്കിട്ട് പോവാന്ന് വിചാരിച്ചു അല്ലേ? Thank you.
എന്തോ കറവേ കഴിഞ്ഞോ? അതൊക്കെ ഇവിടത്തെ കറവ കണ്ടെന്ന് ഭാര്യ പറഞ്ഞു. എടോ അന്ന് പശുവിന് എഴുച്ചൊന്നുമില്ല. അല്ലക്ക ഓ സ്വന്തക്കാർ വരെ പോയി. പിന്നല്ല താൻ അപ്പോ നിന്റെ ചേട്ടൻ വന്നിരുന്നു. എന്നിട്ട് എന്നെ ഒന്ന് കണ്ടതുപോലില്ല. കുട്ടിക്കാലത്ത് അവനും ഞാനും നിന്നെ ചുമല്ലേറ്റി നടന്നിട്ടുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ നെഞ്ച് പെട്ടപ്പോളോടത്തോളം കാലം നിനക്ക് ഞാനുണ്ടാവും. പക്ഷേ ഒന്നുണ്ട്, എൻ്റെ കുട്ടി അവിവേകം ഒന്നും കാണിക്കരുത്. പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും. നീ ഇപ്പൊ പാല് കച്ചവടം തുടങ്ങിയ അബുവേ? രാഘവനാടെ വീട്ടിൽ നിന്ന്. എന്റെ കട പൂട്ടിക്കാനാണോ നിന്റെ ഭാവം? ആ വീട്ടിൽ നിന്നൊന്നും വാങ്ങാനോ കൊടുക്കാനോ പാടില്ലെന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം. കമ്മിറ്റിയോ? ഏത് കമ്മിറ്റി? പഞ്ചായത്ത് കമ്മിറ്റി. നീ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത്? നിങ്ങൾക്കറിയാലോ കൊച്ചുന്നാൾ പോലെ ആ വീട്ടിലെ ചോറുണ്ടാ ഞാൻ വളർന്നത്. സ്വന്തം കുട്ടികൾക്കൊപ്പം എനിക്കും പുസ്തകം വാങ്ങിത്തുന്നുണ്ട് സിതയുടെ അച്ഛൻ. ഈ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ എന്റെ ചങ്ക് കയറാൻ നോക്കണ്ട. ഒക്കെ ചമ്മയിച്ച് ആ കുട്ടിക്ക് പകരുന്ന ദീനാണെന്ന കാര്യം ഈ മറന്ന. എല്ലാം കള്ളക്കഥകളാ. ഉണ്ണി ആരോ കൊന്നതാ. കോട്ടപ്പുറത്തെ ഷെറീഫിന്റെ കത്തുണ്ടായിരുന്നു. ബോംബെയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കൊള്ളാം, നട്ട കിളിക്കാത്ത കള്ളക്കഥ ഇപ്പൊ ഇതാ. തർക്കിക്കാൻ ഞാനില്ല. ഞാൻ സീതയെങ്കിലും ടൗണിൽ പോവാ ഡോക്ടറെ കാണിക്കാൻ. പറയാനുള്ളത് നമ്മള് പറഞ്ഞു. സീത ഈ നാട്ടിൽ നിന്ന് പോയാലേ ഇവിടെയുള്ളവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഇക്കാര്യത്തിൽ ഈ നാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടാ. ഇത് എതിരെ നിൽക്കരുത്. ഈ ലോകം മുഴുവൻ എതിരെ നിന്നാലും നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കിട്ടില്ല. ഉറപ്പാണ? ഉറപ്പ്. എങ്കിൽ പിന്നെ ആണ് കൂരിവൽക്ക് കൽപ്പിക്കേണ്ടി വരും. ഈ മുറുക്കി പിടിച്ച കൈ പോലെ ഉറച്ചതാ എന്റെ മനസ്സ്. ആരൊക്കെ വിലക്കിയാലും മരിക്കുന്നവരെ ഈ മണ്ണിൽ തന്നെ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദാസന് അള്ളാഹു മാത്രം മതി. ഒരു വിലക്കുണ്ടായിരുന്നു. ചുക്കില്ലാത്ത കഷായില്ലെന്ന് പറഞ്ഞ പോലെ അബുക്കയില്ല. അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? വല്ല കാര്യമുണ്ടോ സമുദായക്കാരെ പിണക്കാൻ? ആ പെണ്ണിന്റെ കാര്യത്തിൽ വീട്ടുകാർക്കില്ലാത്തത് എണ്ണമാവിന്. അത് പിന്നെ കാണാൻ ചെന്നുള്ള പെണ്ണല്ലേ. ഇറങ്ങണ കടയെന്ന്. അബു ചെയ്യുന്നത് തെറ്റായിരിക്കും, പക്ഷെ അവനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കളിയും തമാശക്ക് നല്ലതാ, പക്ഷെ അതിരി കടക്കരുത്. ഒരു വിലക്ക് ആളിനെ വിലപ്പം കടയിൽ കയറ്റുമോ? അതൊക്കെ അവര് സമുദായക്കാരുടെ കാര്യം. അബു കടയിൽ കയറി ഒന്ന് ചായ ചോദിച്ചാൽ തരില്ലെന്ന് പറയാൻ പറ്റും. ആ മുഖം കാണുമ്പോഴേ പകുതി ജീവൻ പോകും. ഉരുക്കല്ലേ നാട്ടുകാരല്ല ഒറ്റക്കെട്ട. ഏതൊരുക്കും വെള്ളം പോലെ ഉരുകി പോകും. നോക്കിക്കോ.
അമ്മക്ക് വിഷമായോ? ഇതൊക്കെ ഒരു വിഷമാണോ മോനെ? കൊതിക്കണതൊക്കെ തിന്നാൻ തോന്നുന്ന സമയല്ലേ? എന്ത് ചെയ്യാം, പഠിച്ചവൻ ഇങ്ങനെയാണല്ലോ ആ കുട്ടിന്റെ തലയിൽ ഭരിച്ചത്. ഞാൻ പോട്ടെ, ഉമ്മക്ക് കാശൊന്നും വേണോ? ഒന്നും വേണ്ട മോനെ, ഈ നോക്കി പോണം. ഈ ഇവിടെ വന്ന് പോവാറുണ്ടോന്ന് പള്ളിക്കാര് ചോദിച്ചു, ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ശരിമ്മ, ഞാൻ വന്ന ആരും അറിയണ്ട, അവരും ആ കടത്തി പൊറപ്പിക്കില്ല. ആ ക്ഷമിക്കാനോ? നിങ്ങൾ ഞങ്ങൾ മണ്ടന്മാരൊക്കെ, ഇനി കുടുംബത്തോടെ ഊരു വിലക്കും. നോക്കിക്കോ, തെറ്റിയത് ഞാനാ, ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, എന്റെ ഉമ്മാനെ വെറുതെ വിട്ടേക്ക്. തോറ്റെന്ന് കരുതണ്ട, ഇതിന്റെ പേരിൽ എന്റെ ഉമ്മയെങ്ങാനും വേദനിപ്പിച്ചെന്ന് അറിഞ്ഞാൽ നല്ല കോഴിക്കറിയാണെന്ന് വിചാരിച്ചു കഴിച്ചു. എന്തേക്കാ? ഒന്നുമില്ല, പാവം എത്ര മോഹിച്ചുണ്ടാക്കിയോ, സമ്മതിച്ചില്ല. ഉമ്മയ്ക്കും വിഷമായി. ഇക്ക ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചത്? ഞാനിപ്പോ ഈശ്വരനെ നേരി കണ്ടോണ്ടിരിക്കാം. നാശം, ഈ മഴയും തോറണല്ലോ. ഇക്കയ്ക്ക് ബീഡി വലിക്കാനായിരിക്കും. വലിച്ചോ? ഏ, അതൊന്നുമല്ല, സീത കഥകളിച്ച് കിടന്നു. മഴ തോരുമ്പോ ഞാൻ പൊക്കോളാ. ഈ മഴയത്ത് ഇങ്ങനെ തോണിപ്പോയി കിടക്കുന്നേ, ഇന്ന് ഇവിടെ കിടക്കാം. അയ്യോ, അത് വേണ്ട, നാട്ടുകാർക്ക് പിന്നെ അത് മതി. ആർക്കും വേണ്ടാത്തവരല്ലേ നമ്മൾ രണ്ടുപേരും, ഇനി ആരെ പേടിക്കാനാ? എന്നാലൊരു പായം തരണം ഇങ്ങെടുത്തു, ഞാനാ വരാൻ തച്ചിട്ടുണ്ടോളാം. ഓഹോ, വന്ന് വന്ന് ഒരുമിച്ച് പൊറുതിയും തുടങ്ങി. അയ്യോ, ഇപ്പോഴാണോ തമ്പ്രാക്കളെ ഇത് അറിയുന്നത്? എടോ പകരുന്ന സൂക്കേടാ, പിടിച്ചാ പിന്നെ മരുന്നില്ല. പഠിപ്പും പോലുള്ളത് എനിക്കത് അറിയില്ലേ. ഓ, ഇത് വല്ലാത്തൊരു ജന്മം തന്നെ. രാമചന്ദ്രൻ തന്റെ ഭാര്യ
സീത എന്നേനിക്കൂ നാമം രാമനെന്നേയുപേക്ഷിച്ചു അപവാദത്താൽ രാമനെയൊഴിഞ്ഞു ഞാൻ മനസാവ്യാപിയിലൊരുത്തനെ രാമദേവാപാദത്താണേ നിനക്കില്ലേതും കന്മഷമുണ്ടെനിക്കുന്നു നിന്മാനസിൽ തോന്നിയിടല്ലേ നിർമ്മലങ്ങാഭവാനെന്നെ രക്ഷിച്ചിടേണം പൈതലെ നീ പേടിക്കേണ്ട എന്നോടയാശ്രമത്തിങ്കൾ പോന്നാലും സീതേ എന്നെ സഹായിക്കാൻ വന്ന വീട്ടുജോലിയൊക്കെ പഠിച്ചല്ലേ. ഓ, ഇതൊക്കെ ഞാൻ വീട്ടിലും ചെയ്യാറുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ബോംബെയിലെ ജീവിതമൊക്കെ? ആരോടെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത സങ്കടം എനിക്ക്. എനിക്കറിയോ, 4 വർഷം എനിക്ക് ഉത്സവമായിരുന്നു. മനസ്സിന് ശരീരത്തിന് നിറയെ സ്നേഹം തന്നിട്ടാ ഉണ്ണിപ്പോയത്. ഞാൻ വേദനിപ്പിച്ചോ? കാര്യം ചോദിക്കട്ടെ, എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തേ? നല്ല പ്രായത്തില് എന്റെ ഉമ്മ കെഞ്ചി പറഞ്ഞതാ, പഠിപ്പിന് പറ്റൊരു ജോലിയും മൊഞ്ചുള്ള ഒരു പെണ്ണും ഉമ്മയുടെ ആഗ്രഹമാ. ഇനി അതൊക്കെ ആയിക്കൂടെ. ഏയ്, അത്തരം മോഹങ്ങളൊക്കെ എന്നേ ഞാൻ ഈ പുഴയിൽ ഒഴുകി കളഞ്ഞു. ഇക്കയ്ക്ക് കടത്തുപണി ഉപേക്ഷിച്ചൂടെ? ഈ പുഴയും കടത്തുമെല്ലാം എന്റെ വാപ്പയുടെ ഓർമ്മകളാ. സീതയ്ക്കറിയോ, കുട്ടിക്കാലത്ത് രാത്രികളിൽ വാപ്പ എന്നെ ഒറ്റയ്ക്ക് തോണിയിലിരുത്തി അക്കരയ്ക്ക് തൊഴിയുമായിരുന്നു. എന്റെ 8-ാമത്തെ വയസ്സിൽ വാപ്പ മയ്യത്താവുന്നവരെ രാത്രി ഞാൻ ഒറ്റയ്ക്ക് തോണി തൊഴിയുമ്പോൾ വാപ്പ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ വാപ്പയെ അറിയാറുണ്ട്. ഇത്രയ്ക്ക് മനസ്സത്തില്ലാതെ പോയല്ലോ. ഇവിടെ കയറി വന്ന ആളാ നോക്കട്ടെ.
ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വരണ്ടെന്ന്? ദൈവത്തിന് പോലും എന്നോട് വെറുപ്പ. മണ്ടത്തരം പറയാതെ. നമുക്ക് ഏർപ്പാടൊന്നും അറിയില്ലല്ലോ. ഇവിടെ വന്നിരിക്കുന്നു. ഇക്ക, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഒരു ഭീകര രൂപം എന്റെ പിന്നാലെ വന്നു. പക്ഷേ അതിനെന്റെ തന്നെ ചായയായിരുന്നു. എന്നാ പിന്നെ എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നോ? ഞാൻ എണീറ്റ് വന്നതാ. ഇക്ക നല്ല ഉറക്കായിരുന്നു, അത് കണ്ടപ്പോ വിളിക്കണ്ടാന്ന് തോന്നി. എന്തായാലും ഡോക്ടറെ കാണണം. പിന്നെ തീയതി അടുത്ത് വരികയല്ലേ. ഇവിടുന്ന് എങ്ങനെ പുറത്തിറങ്ങും? ടൗണില് രേവതി ടീച്ചർ നടത്തുന്ന അഗതി മന്ദിരമല്ലേ, സീതയ്ക്ക് അവിടെ താമസിക്കാം. ടീച്ചറെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. നാളെ തന്നെ ടൗണിൽ പോയി ഞാൻ ടീച്ചറെ കാണാം. എന്താ ആ കുട്ടിയെ ഇവിടെ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന ടീച്ചർ പറഞ്ഞത്? എനിക്ക് ടീച്ചറെ ഒന്ന് കണ്ടൂടെ. മാഡം. യെസ്. കാര്യങ്ങളെല്ലാം സൂസനോട് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞൊഴിയരുത്.
കുറച്ച് ദിവസത്തേക്കെങ്കിലും. മിസ്റ്റർ അബുവിന് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. അത് ഇവിടുത്തെ മറ്റ് അന്തേവാസികൾക്ക് ബുദ്ധിമുട്ടാകും. കേട്ടറിഞ്ഞു വന്നത്. അല്പം കരുണ കാണിക്കുന്നു കരുതി. ഇക്കാര്യത്തിൽ ഞാൻ ഹെൽപ്ലെസ്സാ. ആ കുട്ടിയോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടൊന്നും അല്ല. വേറെ എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. വേറെന്ത് സഹായം? എന്നാ പിന്നെ? തണല് പുറത്തുള്ള ബോർഡിൽ മാത്രമേ ഉള്ളൂ, ഇല്ലേ മാഡം? മിസ്റ്റർ, വാക്കുകൾ ഉപയോഗിക്കുന്ന സൂക്ഷിച്ചു വേണം. അറിയാം. ലോകിദാസ് വന്നിട്ടുണ്ട്. ആരെ? സിനിമാ സംവിധായകനെ. ഷൂട്ടിങ്ങിനാ? ഏയ്, നമ്മുടെ സീതയുടെ വീട് അന്വേഷിച്ച് വന്നതാ. ഞാൻ കാട്ടി കൊടുത്തിട്ടുണ്ട്. ആ എന്താ സീതയേറ്റേക്ക്? അവളുടെ കഥ സിനിമയാക്കാനായിരിക്കും. ഏയ്, അയാളുടെ കൂട്ടുകാരനായിരുന്നു ചത്തുപോയ ഉണ്ണി. അവൾക്ക് എയ്ഡ്സ് ആണെന്ന് പറഞ്ഞില്ലേ അയാളോട്? എന്ത് പറഞ്ഞാണ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഉണ്ണി ഒരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല, എനിക്ക് അനുജനെ പോലെയായിരുന്നു. അവൻ ആത്മഹത്യ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഞാനും വിശ്വസിക്കുന്നില്ല. എന്റെ വയറ്റി വളർന്ന കുഞ്ഞിനെ മറന്ന് ഉണ്ണി അത് ചെയ്യില്ല. പിന്നെന്താണ് സംഭവിച്ചത്? എനിക്കറിയില്ല, എനിക്കറിയില്ല. സീത, നോക്കൂ, ഞാനൊരു കാര്യം പറഞ്ഞാൽ കുട്ടി അനുസരിക്കൂ. നമ്മൾ എത്ര കരഞ്ഞാലും നഷ്ടമായതൊന്നും തിരിച്ചേട്ടില്ല, സഹിക്കണം. ഉണ്ണി എനിക്ക് നഷ്ടപ്പെട്ടു, ഞാനിത് സഹിക്കുക. പക്ഷെ എനിക്കത് അച്ഛനും അമ്മയും നാടും വീടും എല്ലാം നഷ്ടപ്പെട്ടു. ഈ ഭൂമിയിൽ ഞാൻ തനിച്ച എന്തിനാ ഞാൻ ജീവിക്കുന്നത്? ആര് പറഞ്ഞു തനിച്ചാണെന്ന്? നിന്റെ ഉള്ളിൽ ഒരു പുതുജീവൻ വിടരുന്നില്ലേ? അത് നിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, ആത്മാവിന്റെ ഭാഗമാണ്. അതിനോട് കാരുണ്യം കാട്ടണം, സ്നേഹം കാട്ടണം. ആ കുഞ്ഞ് നിന്റെ എല്ലാ സങ്കടങ്ങളും തീർക്കുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷകളാണല്ലോ നമ്മളെയൊക്കെ ജയിപ്പിക്കുന്നത്. ഇവിടെ വരെ വന്നിട്ട് ഒരു കാപ്പി പോലും തരാൻ ഞാൻ മറന്നു. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. ബോംബെയിൽ ഞാൻ വരുമ്പോഴൊക്കെ കുട്ടി എനിക്ക് ഒരുപാട് വെച്ച് വിളമ്പിട്ടില്ലേ. ഞാൻ ഇറങ്ങുന്നു. ഞാനിപ്പോൾ കോഴിക്കോടിന് പോകുന്ന വഴിയാണ്. അടുത്താഴ്ച ഞാൻ ബോംബെ പോകുന്നുണ്ട്. എൻ്റെ പടത്തിൻ്റെ ഒരു അഞ്ച് ദിവസത്തെ വർക്ക് അവിടെയുണ്ട്. നമ്മുടെ ഷെരീഫ് കോട്ടപ്പുറം ഇപ്പോഴും ബോംബെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഞാനവനെ കാണും. എനിക്കറിയണം ഉണ്ണിക്ക് എന്താണ് സംഭവിച്ചതെന്ന്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വീണ്ടും വരും. അതുവരെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം സഹിച്ച് നിന്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം. എല്ലാം ശരിയായി വരും, സമാധാനമായിട്ടിരിക്കും. ശരിയാവില്ലെന്നേ, മുസ്ലിയാര് പോയി സംസാരിച്ചിട്ട് എന്തായി? അവനൊന്നും സമ്മതിക്കില്ല, ധിക്കാരി. ഇനി രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ രണ്ടിനെ ഇവിടെ നിന്ന് തല്ലി ഓടിക്കുക, അല്ലെങ്കിൽ രണ്ടിനെ തല്ലിക്കൊന്ന് പുഴയിലെറിയുക. ആ തല്ലി ഓടിച്ചാലൊന്നും അബു പോവൂല. അവനൊരു കാര്യം മനസ്സിലുറച്ചാൽ അതൊറച്ചതാ. അതാ ഞാൻ പറഞ്ഞത്, വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവി വേദമോതിയിട്ട് കാര്യമില്ല. നിങ്ങളൊന്ന് സമ്മതിച്ചാ മതി, ബാക്കി കാര്യം ഞങ്ങളേറ്റു. Mm-hmm.
ഞാൻ നിന്നെ കൊണ്ടുപോവാ. അവിടെ ആകുമ്പോ സമാധാനം കിടക്കുകയും ചെയ്യാം. എന്നെ കാണിക്കാതെ മയ്യത്തിറക്കാൻ ഞാൻ സമ്മതിക്കൂല.
എന്റെ ഉമ്മാനെ കാണണം. അനക്ക് മയ്യത്ത് കാണണം, കണ്ടോ? മയ്യത്ത് എടുക്കണ, എടുത്തോ, അതോടെ ഞങ്ങളെല്ലാം പോവും. എടുക്ക, ഇജ്ജ് മാത്രമേ കാണൂ. പിന്നെ കബറടക്കാൻ പള്ളിയിലോട്ടും കൊണ്ടുവരണം. എന്താ സമ്മതിച്ച? സമുദായത്തെ മുഴുവൻ ധിക്കരിച്ചവനല്ലേ ഇജ്ജി? മയ്യത്തടിക്ക്. ഇല്ല സാരമില്ല, എൻ്റെ ഉമ്മ എൻ്റെ നെഞ്ചിനകത്തുണ്ട്. ആര് വിചാരിച്ചാലും എൻ്റെ ഉമ്മാനെ എന്നെ നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ പറ്റില്ല. എന്തിനാ കരയുന്നേ? എനിക്കൊരു വിഷമവുമില്ല. വിഷമയില്ലെന്ന് പോയി കിടന്നോളൂ. അബുക്ക, ആരോ വരുന്നുണ്ട്. അകത്തേക്ക് പോയിക്കോ. ആരാ? സീതയുടെ വീട് ഇതന്നെയല്ലേ? അതെ. നിങ്ങളാരാണെന്ന് പറഞ്ഞില്ല. ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ്. പേര് ലോഹിത് ദാസ്. അബുക്ക, ഞാൻ പറഞ്ഞില്ലേ അന്ന് വന്നേ? അകത്തേക്ക് ഇരിക്കാം. അബു അല്ലേ? അതെ. കടവത്ത് വെച്ച് കേട്ടു കഥകളൊക്കെ. സത്യം ആർക്കും അറിയണ്ട സാറേ. സീതയുടെ ജീവൻ അവർക്ക് വേണ്ടത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ പെങ്ങളെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കൂല. ബോംബെ പോയപ്പോ ഷെറീഫിനെ കണ്ടിരുന്നോ? കണ്ടു. ഉണ്ണി ആത്മഹത്യ ചെയ്തതല്ല, കൊന്നതാണ്. ആര്? അധോലോകത്തിലെ രാജാക്കന്മാർ. അധോലോകത്തെ കുറിച്ച് ഉണ്ണി ഒരു ഫീച്ചർ എഴുതിയിരുന്നില്ലേ? അതിന്റെ പകതെടുത്തതാണ്. രോഗവും ആത്മഹത്യയും ഒക്കെ അവർക്ക് ഇട്ടിച്ചമച്ച കള്ളക്കഥകൾ. അവരുടെ ഉപ്പും ചോറും ഉണ്ടെന്ന കുറെ പത്രക്കാർക്ക് അത് എളുപ്പം കഴിഞ്ഞു. പക്ഷെ സത്യം എന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. ഉണ്ണിയുടെ കൊലയാളികൾ അറസ്റ്റിലായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ മോളെ, സത്യം തെളിയുമെന്ന്. പടച്ചവൻ എല്ലാം അറിയുന്നുണ്ട്. എന്ത് തെളിഞ്ഞാലും ഉണ്ണി എനിക്ക് നഷ്ടമായില്ലേക്ക. ഇപ്പോ സ്വന്തം അച്ഛനും അമ്മയും പോലും തൊടാനറിയുന്ന രോഗി എന്ന പേരും. കുട്ടി, ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. ദുർവിധ്യങ്ങളോട് തോറ്റു പോകരുത്, യുദ്ധം ചെയ്യണം, ജയിക്കണം. കൂട്ടിന് അബുവിനെ പോലെ മനസ്സും ചങ്കൂറ്റവുമുള്ള ഒരു സഹോദരനില്ലേ നിനക്ക്? അതിന് നമുക്കെന്ത് തെളിവുണ്ട് സാറേ? തെളിവുകളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം എല്ലാ തെളിവുകളും ഷെരീഫിന്റെ കയ്യിൽ തന്നുവിട്ടിട്ടുണ്ട്. ഇതാ. ഇനി ഈ കുട്ടിയുടെ കണ്ണീരിന് ഒരവസാനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. പടച്ചവനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യണം. അബു, അബു. എന്താ ചെന്നേരെ? എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ കൂടി രക്ഷപ്പെട്ടോ, അല്ലെ അവർ നിങ്ങളെ കൊല്ലും. ഈ വീടിനും ജീവിക്കും, വേറെ രക്ഷപ്പെട്ടോ. അച്ഛനാരെ, നമ്മുടെ ഉണ്ണിക്ക് ഒരു രോഗമില്ലായിരുന്നു. അതൊക്കെ പിന്നെ പറയാം. നാട്ടുകാർ ഭ്രാന്തി പിടിച്ച് വരിക, എന്ത് പറഞ്ഞാലും വിശ്വസിക്കൂല. നമുക്ക് പോയേക്കാം. എനിക്ക്, നിങ്ങൾ വേം വാ, ഞാൻ കടവത്ത് കത്ത് നിൽക്കാം. മോള് വിഷമിക്കണ്ട, നമുക്ക് പോവാം.
ഒന്നും എടുക്കാൻ നിൽക്കണ്ട, വാ.
ഞാൻ 3:30 ക്ക് 3:30 ന് ഇടയ്ക്ക് വരുവേ. ആ എന്താ നോക്കി നിൽക്കുന്നത്? ഗോ ടു യുവർ ക്ലാസസ്. ഗോ ഗോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എംഡി എംഡി അയ്യോ വെയിറ്റ് പറ. എന്നെ കെട്ടിപ്പിടിച്ച് പറ ഐ ലവ് യു. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എംഡി 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 കെട്ടിപ്പിടിച്ച് 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 ഐ ലവ് യു എന്ന്. എംഡി 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 കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച്. ഇതൊരാനയല്ല. അല്ല. ഇത് തേങ്ങയല്ല. അല്ല. ഇത് ഒലക്കയുമല്ല.